So the point is, you won't have a conversation. I will be taking you to your life. I hate you for the sake of Allah. He hates me for the sake of Allah. Would you kill me if you get a chance? If we're what? I would chop your head off. Yeah, I'll get you. If I'm trying to kill me, I said, if we are. No, let me ask this again. Do you hate me? Yes, I hate you. Who taught you to hate me? അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചു ക്രിസ്ത്യാനികളെ വെറുക്കണം. നമ്മൾ പറയാറുണ്ട് ഇവിടെ, നിങ്ങൾ നിങ്ങളുടെ ആത്മമിത്രങ്ങളായിട്ട് ക്രിസ്ത്യാനികളെയോ ജൂതന്മാരെയൊന്നും വെക്കരുത്, മറ്റ് ബഹുദൈവ ആരാധകരെ വെക്കരുത് എന്ന് നമ്മളെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ, അതേപോലെ മതം വിട്ടവനെ കൊല്ലണം, ഇത് നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് പഠിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ വിഷയം അറിയാതെ പോയിട്ടുള്ള ആളുകൾ, അവർ പറയുവേ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണമാണ് എന്ന്. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഇതേപോലെ കൃത്യമായിട്ട് ഇസ്ലാം പഠിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ, ഇസ്ലാം പഠിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന ആളുകൾ, പഠിച്ച ആളുകൾ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികളുമായിട്ട് ഡിബേറ്റിന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് സംഭാഷണങ്ങൾക്ക് നിൽക്കുമ്പോൾ അവിടെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന കാര്യമാണ് ഐ ഹേറ്റ് യു ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഒരു ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഫോർ ദ സേക്ക് ഓഫ് അല്ലായോ, ഫോർ ദ സേക്ക് ഓഫ് സാത്താനോ, അതല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ഡിങ്കനോ ആകരുത് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് എന്താണ്? ഫോർ ദ സേക്ക് ഓഫ് ദ നെക്സ്റ്റ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. അവന് ബുദ്ധിമുട്ടാകുമോ, അവന് അത് വിഷമമാകുമോ എന്ന് ധരിച്ച് അല്ലെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളൊരു ആക്ഷൻ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ഒക്കെ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിവിടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി, നമുക്കൊരു ഒരു മോറൽ സൊസൈറ്റി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മോറൽസ് അത് സെക്യുലർ ആയിരിക്കണമെന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. അതായത് ഇവിടെ ഒരു വ്യക്തിയെ വെറുക്കാൻ പഠിപ്പിക്കുന്നു, അവനോട് ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം വെക്കാൻ പഠിപ്പിക്കുന്നു. ആ ഹെയ്റ്റ് എന്ന് പറയുന്നത് ജനോസൈഡിലേക്ക് വരെ എത്തുന്ന രീതിയിലേക്ക് ഇവിടെ കൊണ്ടെത്തിക്കുന്നത് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് വരുമ്പോൾ ഇവിടെ അവിടെയാണ് നമ്മൾ ഈ മതത്തിനെ ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന ഒരു മതം അതിവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിമർശിച്ചാൽ ഉടനെ നിങ്ങൾ ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളാണ് എന്ന് പറയും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു ഇൻഡാസാണ്. അത് സത്യത്തിൽ ഒരു തെറ്റായ പ്രയോഗമാണ്. ഇസ്ലാമിന് പേടിക്കുക തന്നെയാണ് വേണ്ടത്, അതൊരു ഫോബിയ അല്ല. ഫോബിയ എന്ന് പറയുമ്പോൾ അതൊരു ഇറാഷണൽ ഫിയർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇസ്ലാമിനെ നമുക്ക് വേണ്ടത് ഇസ്ലാമോ ഫ്രൈറ്റ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ പേടിക്കുക, ദ ഫിയർ ഓഫ് ഇസ്ലാം എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇസ്ലാം ഓഫ് റൈറ്റ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും പേടിക്കണം. അത് ആ രീതിയിൽ തന്നെ നമുക്ക് പറയണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ്ലാം ഒരു കടിക്കുന്ന ഒരു അസൽ വിഷമുള്ള ഒരു പേപ്പട്ടി ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു? നമ്മളുടെ വിശ്വാസികൾ ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ വന്ന് പറയും, ഓ ഇസ്ലാമിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിൻ്റെ പിന്നാലെ എന്ന്. ശരിയാണ്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വഴിയെ കൂടെ പോകുന്ന സാധാരണ പേപ്പട്ടി അല്ലാതെയുള്ള സാധാരണ പട്ടികളിൽ നിന്ന് തല്ലി കൊല്ലാറില്ല. അതേസമയം അവിടെ ഒരു പേപ്പട്ടീനെ നമ്മൾ കണ്ടാൽ ഓടിച്ചിട്ട് അതിനെ പിടിച്ച് അതിനേതെങ്കിലും വിധേനെ ഒതുക്കാൻ നോക്കും. കാരണം അത് നാലാളെ കടിച്ചാൽ അത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു തിരിച്ചറിവുകളുണ്ട്. അതേ പണിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ പല മതങ്ങളുണ്ട്, പല പട്ടികളുണ്ട്. ആ പട്ടികളിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു പേ പിടിച്ച പട്ടിയാണ് ഇസ്ലാം എന്ന് പറയുന്ന പേപ്പട്ടി. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിൻ്റെ പിന്നാലെ ഓടുന്നതും അതിനെ ഇതേപോലെ പിടിച്ചു കെട്ടി അതിൻ്റെ നാല് കാലും തല്ലി ഓടിച്ച് ഇതേപോലെ അകത്താക്കാൻ വേണ്ടി നോക്കുന്നത്. ആ പണി നമ്മളിവിടെ വളരെ വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ സാധാരണ പറയും ഇതൊക്കെ യുദ്ധ സന്ദർഭത്തിൽ, അവിടെയും പറഞ്ഞു ഇഫ് വി ആർ അറ്റ് എ വാർ ഐ വുഡ് ഹാവ് ചോപ്ഡ് യുവർ ഹെഡ് എന്നാണ് പറയുന്നത്. നമ്മളൊരു യുദ്ധത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിൻ്റെ തല വെട്ടിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആ ഇസ്ലാം പഠിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് മുഴുവൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. അവിടെ ഇപ്പോഴും കുറച്ച് ബാക്കി പഠിക്കാൻ കിടക്കുന്നുണ്ടെന്നാണ്. വാറിലാണെങ്കിൽ മാത്രമല്ല ഇസ്ലാമിൽ ഈ പറയുന്ന ക്രിസ്ത്യാനിയെയും ജൂതനെയും കൊല്ലാൻ പറയുന്നത്. വാർ അവസാനിച്ചതിന് ശേഷവും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബഹുദൈവ ആരാധകരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിന് പകരം വാറിലല്ലാതെ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്തും മുഹമ്മദ് നബി വിളിച്ചു കൂവിയ ചില ഹദീസുകളിവിടെ ഉണ്ട്. ഒരെണ്ണം ഇവിടെ ഒരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി, ഒരു ടെസ്റ്റർ ആയിട്ട് ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട്, ഒരു സ്റ്റാർട്ടർ. ഇത് വിശ്വാസികൾക്ക് ഒരു ഒരു തുടക്കമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് നോക്കാം. ഐ വിൽ എക്സ്പെൽ ദ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫ്രം ദ അറേബ്യൻ പെനിൻസുല ആൻഡ് വിൽ നോട്ട് ലീവ് ബട്ട് എനി മുസ്ലിം ലീവ് എനി ബട്ട് മുസ്ലിം. ഇതാണ് അവിടെ എഴുതി വെക്കുന്നത്. എന്താ അവിടെ പറയുന്നത്? മുസ്ലിങ്ങളെ അല്ലാതെ ഇവിടെ ഒരു ഒറ്റ ക്രിസ്ത്യാനിയെയോ ജൂതനെയോ ഇവിടെ വെച്ചേക്കില്ല അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് എന്ന് പറഞ്ഞതാണ്. ഇത് പറയുന്നത് ആരാണ് കേൾക്കുന്നത്? ഉമർ ബിൻ അൽ ഖത്താബ്. ദാറ്റ് ഹീ ഹേർഡ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ എന്ന് പറയുന്നു. നമ്മളുടെ സാക്ഷാൽ മുഹമ്മദ് കിടക്കുന്ന സമയത്ത് മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞതാണ് എന്നാണ് അറിയുന്നത്.